ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിഷ്ടസിൽ നമ്മുടെ കുടുംബവിളക്കിൽ ഇനി നാളെ നടക്കാൻ പോകുന്ന ആ ഒരു രംഗം തന്നെയാണ് ഇപ്പം നാളെ മിക എപ്പിസോഡുകളാണുള്ളത് അപ്പം അതിൻ്റെ അകത്ത് ഇനി നടക്കാൻ പോകുന്നത് സുമിത്രയുടെ ആ ഒരു സന്തോഷ ദിനം അടുത്തെത്തുമ്പോഴും അവിടെ സിദ്ധാർത്ഥ് സുമിത്രയ്ക്കും രോഹിത്തിനുമെതിരെ ഒരുക്കി വച്ചിരിക്കുന്നത് ഒരു വലിയ ചതി തന്നെയാണ് ഒരു വലിയ കെണി എന്ന് വേണം പറയാൻ ഈ കെണിയിൽ വീഴാതെ സുമിത്രയും റോഹിത്തും കിടന്നു പോകുമോ ഇങ്ങനെ കിടന്നു പോയി കഴിഞ്ഞാൽ സിദ്ധാർത്ഥിന് പിന്നീട് കിട്ടുന്നത് എന്ത് ശിക്ഷയായിരിക്കും അവിടെ സിദ്ധാർത്ഥി ചെയ്തതിനൊക്കെ സിദ്ധാർത്ഥ അനുഭവിക്കുക തന്നെ ചെയ്യണ്ടേ അങ്ങനെ ജയിലിൽ പോകാനുള്ള ഒരു സാഹചര്യം സിദ്ധാർത്ഥിന് ഉണ്ടാവുമോ അപ്പോൾ അതിലേക്ക് പോകാം നമ്മൾ ഇന്നലെ കണ്ടു തീർന്ന രംഗം അവിടെ സുമിത്രയുടെ അടുത്ത് റോഹിത്ത് പറയുകയുണ്ടായി സുമിത്ര ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഒരുമിച്ച് ആ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താലോ എന്ന് ഒന്നുകൂടി ചോദിക്കുമ്പോൾ സുമിത്ര പറയുന്നത് ഇപ്പോഴല്ലേ എന്നോട് പറഞ്ഞത് അത് വേണ്ട എന്നുള്ള കാര്യം പിന്നെ അങ്ങനെ പറയില്ലെന്ന് പിന്നീട് എന്തിനാ വീണ്ടും വീണ്ടും എന്നോട് ഇതുതന്നെ പറയുന്നത് എന്ന് ചോദിക്കുന്നു പറഞ്ഞേയ് ഞാൻ അതും കൊണ്ട് ചോദിച്ചതല്ല ഞാൻ ചുമ്മാ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അത് കാര്യമാക്കി എടുക്കണ്ട എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ആ ആഗ്രഹം കൊണ്ട് ഞാൻ ചോദിച്ചത് എന്നാൽ രോഹിത് അത് വേണ്ട ഞാൻ പറഞ്ഞല്ലോ സിനിമയുടെ ലോകമെന്ന് പറയുന്നത് അത് വേറെയാണ് അവിടെ അതിൻ്റെ തിരക്കിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴും കോളുകളും കാര്യങ്ങളും ആയിട്ട് എപ്പോഴും വരും അവരുടെ ഒപ്പം പലയിടങ്ങളിലും യാത്രകൾ ചെയ്ത് അവിടെ പ്രോഗ്രാമുകളും കാര്യങ്ങൾക്കുമായിട്ടൊക്കെ പോകേണ്ടതായിട്ട് വരും അങ്ങനെ ആയിട്ട് വരും പിന്നെ പാട്ടുകൾ പഠിക്കേണ്ടതായിട്ട് വരും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ രോഹിത് എനിക്ക് രോഹിത്തിൽ നിന്ന് ഒത്തിരി അകന്നു നിൽക്കേണ്ടതായിട്ട് വരും എനിക്കതൊന്നും ചിന്തിക്കാൻ കൂടി വയ്യ സുമിത്ര അങ്ങനെയുള്ള സംരംഭങ്ങളിലെല്ലാം ഞാൻ സുമിത്രയുടെ കൂടെ നിന്നാൽ പോരെ അങ്ങനെ കൂടെ നിന്നുകൊണ്ട് എന്താ രോഹിത് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ രണ്ടുപേരുടെയും ബിസിനസ് തകരുകയല്ലേ ഉള്ളൂ സുമിത്ര അത് അങ്ങനെയല്ല റോഹിത് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് രോഹിത്തിനെ ശ്രദ്ധിക്കാനോ റോഹിത്തിൻ്റെ കാര്യങ്ങൾ നോക്കാനോ സമയം കിട്ടില്ല വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ സമയം കിട്ടില്ല നമ്മുടെ കമ്പനി കാര്യങ്ങൾ നോക്കാൻ സമയം കിട്ടില്ല സുമിത്രാസിൽ ഓൾറെഡി ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം രോഹിത്തിന് അറിയാവുന്നതല്ലേ എന്നിട്ടും രോഹിത് എന്തിനാ എന്നോട് ചോദിക്കുന്നത് പിന്നെ റോഹിത്തിൻ്റെ കമ്പനി ആ കമ്പനിയുടെ കാര്യവും എനിക്ക് നന്നായി അറിയാം രോഹിത് അവിടെ കുറച്ച് ദിവസമൊക്കെ മാറി നിന്നാൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അറിയാം രണ്ട് ദിവസം കഴിഞ്ഞ് രോഹിത് വീണ്ടും അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ എത്ര മീറ്റിങ് വേണമെന്നും അവിടെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് രോഹിത് സോൾവ് ചെയ്യുന്നതും ഇതൊക്കെ എനിക്കറിയാവുന്നതല്ലേ എന്നിട്ട് രോഹിത് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണോ എന്നോട് ഈ കാര്യത്തെപ്പറ്റി പറയുന്നത് എന്ന് ചോദിക്കുന്നു യോ ഞാൻ അങ്ങ് വിട്ടേ ഈ കാര്യം ഞാൻ ഇനിയും ചോദിച്ച് സുമിത്രയെ ശല്യപ്പെടുത്തുന്നില്ല എന്ന് സുമിത്രയോട് രോഹിത് പറയുകയാണ് എന്നാൽ വീട്ടിലെത്തി കഴിയുമ്പോഴേക്കും അവിടെ എല്ലാവരും ഭയങ്കര ഒരു ഹാപ്പി മൈൻഡിലാണ് നിൽക്കുന്നത് അപ്പം ഈ ഒരു കാര്യം വീട്ടിൽ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നാൽ അവിടെ വീട്ടിൽ ഈ കാര്യങ്ങളൊക്കെ രോഹിത് അറിയിക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിരിക്കണം ചെറിയ രീതിയിലൊക്കെ കാര്യങ്ങൾ അവതരിപ്പിക്കണം അതെങ്ങനെ അവതരിപ്പിക്കും എന്നുകൂടെയാണ് റോഹിത് ആലോചിക്കുന്നത് എന്നാൽ വീട്ടിൽ വന്നപ്പോത്തൊട്ട് റോഹിത്തിനോട് ആ നോ പറഞ്ഞതിൻ്റെ പേരിൽ സുമിത്രയ്ക്ക് ഒരു ചെറിയ നീരസമുണ്ട് കാരണം രോഹിത് ഇതുവരെയായിട്ടും തന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഈ സംഭവിച്ചത് എന്നിട്ടും രോഹിത് അത്രയും ആവശ്യപ്പെട്ടിട്ടും ആ നല്ല മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിക്കാനായിട്ട് താൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് സുമിത്രയുടെ മനസ്സിൽ ഓരോ തോന്നലുകൾ വരികയാണ് എന്നാൽ പിന്നെ അതിനൊരു ഇത് പറഞ്ഞേക്കാമെന്ന് എന്നാൽ രോഹിത് ആണല്ലോ വീട്ടിൽ എല്ലാവരുടെ അടുത്തും ഈ കാര്യം അവതരിപ്പിക്കുകയാണ് സുമിത്രയെ തേടി പാട്ട് പാടാൻ ആയിട്ട് ഒരു സംവിധായകൻ വിളിച്ചിരുന്നു ആ സംവിധായകൻ ഒരു സിനിമയിലേക്കാണ് പാട്ട് പാടാൻ വിളിച്ചത് എന്നിട്ട് സുമിത്ര എന്തു പറഞ്ഞു മോനെ എന്ന് അവിടെ അച്ഛനും ബാക്കിയുള്ളവരെല്ലാം ചോദിക്കുമ്പോൾ അവിടെ രോഹിത് പറയുന്ന സുമിത്രയ്ക്ക് അത് സമ്മതമല്ല ഈ വീട് വിട്ട് പോകാനും ഇവിടുന്ന് എല്ലാവർക്കും വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാനൊന്നും പിന്നീട് അവൾക്ക് സമയം കിട്ടില്ല എന്നുള്ളതൊക്കെയാണ് അവൾ പറയുന്നത് അതുകൊണ്ട് അതിന് സുമിത്ര സമ്മതിക്കുന്നില്ല എന്ന് പറയുകയാണ് അപ്പം പ്രതീഷ് പറയാണ് ഇത്രയും വലിയൊരു അവസരം കിട്ടിയിട്ട് അമ്മ വേണ്ട എന്ന് വെക്കുന്നത് എന്തിനാണെങ്കിൽ ഇതേപോലെ ഒരു അവസരം കിട്ടാനായിട്ട് എന്തോരം ആളുകളാണ് കാത്തിരിക്കുന്നത് എന്നിട്ട് അമ്മയ്ക്ക് ഇത് കിട്ടിയിട്ടാണെങ്കിൽ അമ്മ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയും ചെയ്യുന്നു ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ മാറിക്കോളും സുമിത്രയുടെ മനസ്സിനെ നമുക്ക് പറഞ്ഞു മാറ്റാനായിട്ട് പറ്റത്തില്ല മോനെ സുമിത്രയുടെ ഇഷ്ടം കൂടെ നോക്കണ്ടേ സുമിത്രയുടെ ഇഷ്ടം നോക്കാതെ നമ്മൾ ഓരോന്ന് തീരുമാനിച്ചാൽ അത് അവസാനം സുമിത്രയ്ക്ക് ദുഃഖമായാലോ എന്ന് ചോദിക്കുകയാണ് അവിടെ രോഹിത്തിൻ്റെ മനസ്സ് ആ നിമിഷം അവിടെ എല്ലാവരും തിരിച്ചറിയുകയും ചെയ്യുന്നു എന്നാൽ ഇത് കേൾക്കുന്ന സുമിത്ര റോഹിത്തിൻ്റെ മനസ്സ് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്നും ഈ വീട്ടിലുള്ള ആളുകൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്നും സുമിത്രയ്ക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാകുകയാണ് സുമിത്ര രാത്രി കിടക്കുമ്പോഴുമെല്ലാം തന്നെ റോഹിത്തിൻ്റെ ചിന്തകളും കാര്യങ്ങളും എന്തായിരിക്കും എന്നുള്ളതൊക്കെ സുമിത്രയുടെ ഉള്ളിലേക്ക് കയറി വരികയാണ് സുമിത്ര പിറ്റേ ദിവസം അവിടെ എഴുന്നേറ്റ് എല്ലാവരോടും പറയുകയാണ് അതെ അച്ഛ ഞാൻ ഒരു തീരുമാനമെടുത്തു എന്താ മോളെ അത് ആ സിനിമയിൽ പാട്ട് പാടാനുള്ള അവസരം അത് ഞാൻ നിരസിക്കുന്നില്ല അത് ഞാൻ സ്വീകരിക്കാനായിട്ട് തീരുമാനിച്ചു എന്ന് പറയുകയാണ് അവിടെ എല്ലാവർക്കും വലിയ സന്തോഷമാകുകയാണ് ചെയ്തത് അവിടെ സുമിത്ര ഇനി സിനിമയിലേക്ക് പാട്ട് പാടാൻ പോകുന്നു എന്നുള്ള ഒരു സത്യം ആ ഒരു സത്യം എല്ലാവരും അംഗീകരിക്കുകയും സുമിത്രയെ ഭയങ്കരമായിട്ടും പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ ചെയ്യുന്നു അങ്ങനെ ആ ഒരു പാട്ട് പാടാൻ പോകേണ്ട ദിനങ്ങൾ അടുത്തടുത്ത് വരികയാണ് എന്നാൽ ഇതൊക്കെ കേട്ടും കണ്ടും നിന്ന സരസ്വതിക്ക് ഒട്ടും സഹിക്കുന്നില്ല അവിടെ മനസ്സിൽ തീയാണ് സുമിത്ര സിനിമയിൽ പാട്ട് പാടാൻ പോകുന്നു അവൾ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ അവൾ ഒത്തിരിയേറെ അങ്ങ് സന്തോഷിക്കും അവളുടെ ജീവിതവും ഒത്തിരിയേറെ അങ്ങ് മാറും അങ്ങനെ അവളുടെ ജീവിതത്തിൽ ആ സന്തോഷം ഉണ്ടാകാൻ പാടില്ല എങ്ങനെയും ഇത് ഇല്ലാതാക്കിയേ പറ്റുള്ളൂ അതിനു വേണ്ടി എന്തും ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി നേരെ ഓടുകയാണ് നമ്മുടെ സിദ്ധാർത്ഥിൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് സിദ്ധാർത്ഥിനോട് പറയുന്നു മോനെ നീ വല്ലോ അറിയുന്നുണ്ടോ നീ ഇവിടെ ഇങ്ങനെ ഇരുന്നു എന്താമേ അതെ അവള് ആ സുമിത്ര അവള് സിനിമയിൽ പാട്ടുപാടാൻ പോകുന്നു എന്ന് അമ്മ നേരാണോ ഈ പറയുന്നത് ഏതെങ്കിലും ചെറിയ സിനിമയോ അല്ല പ്രശസ്ത സംഗീത സംവിധായകൻ തന്നെയാണ് വിളിച്ചിരിക്കുന്നത് അയാളുടെ സിനിമയിൽ പാട്ടു പാടാനായിട്ട് സുമിത്ര വേണമെന്ന് അവളെങ്ങാനും പാട്ട് പാടിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാക്കിട്ടില്ല ഇതൊക്കെ കണ്ട് നീ വെറുതെ നോക്കി നിൽക്കേണ്ടതായിട്ട് വരും അങ്ങനെ നിനക്ക് നിൽക്കണ്ട എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റുകയുള്ളൂ നീ എന്തെങ്കിലും ഉടനെ ചെയ്യണം മോനെ എന്ന് പറയണം ഞാൻ എന്ത് ചെയ്യാനാമ്മേ നീ ചെയ്തേ പറ്റുകയുള്ളൂ ഞാൻ ചെയ്തോളാം അവൾ അങ്ങനെ സന്തോഷത്തിലേക്ക് അവളെ പറഞ്ഞു വിടാനായിട്ട് ഞാനും ഉദ്ദേശിച്ചിട്ടില്ലാമേ ഞാൻ നോക്കിക്കോളാം അമ്മ പൊയ്ക്കോ എന്ന് പറയാണ് ശരി മോനെ ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ വേദികയ്ക്ക് കാര്യം മനസ്സിലാകുകയാണ് സിദ്ധാർത്ഥ് എന്തെങ്കിലുമൊക്കെ ചെയ്യും സിദ്ധാർത്ഥിൻ്റെ ആ ഒരു മുഖഭാവം മാറുന്നതും സിദ്ധാർത്ഥിൻ്റെ സ്വഭാവം മാറുന്നതും അപ്പോൾ വേദിക ചോദിക്കുന്നു നിങ്ങളെന്താ നിങ്ങളുടെ അമ്മ പറഞ്ഞിട്ട് ചെയ്യാനായിട്ട് പോന്നേ അത് നിൻ്റെ അടുത്ത് ബോധിപ്പിക്കേണ്ട കാര്യമില്ല നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും തലയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട അവസാനം മക്കളുടെ മുന്നിലും വീട്ടുകാരുടെ മുന്നിലെല്ലാം ഒരു ശത്രുവായിട്ട് മാറും അങ്ങനെ മാറണ മാറാതിരിക്കണമെങ്കിൽ നിങ്ങൾ മര്യാദ ഇരിക്കുന്ന നല്ലത് എടി നീ നിന്റെ കാര്യം നോക്കിയാൽ മതി നീ കൂടുതൽ എൻ്റെ ജീവിതത്തിൽ കയറി ഇടപെടേണ്ട ഞാൻ നിങ്ങളുടെ ഭാര്യയാണിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടം എനിക്കാണ് അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാനുള്ള എല്ലാ അവകാശവും എനിക്കുണ്ട് ഞാൻ ഇടപെടുകയും ചെയ്യും എന്നാൽ അത് വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് മര്യാദയ്ക്ക് നീ നിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മതി ഇല്ല ഞാൻ ഇടപെടും എന്ന് പറയുകയാണ് എന്നാൽ ഇതേ സമയത്ത് ആ ദോഷങ്ങൾ അടുത്തെത്തി കഴിഞ്ഞു നമ്മുടെ സിദ്ധാർത്ഥാണെങ്കിൽ ജെയിംസിനെ വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ് താൻ എന്താണോ ഇത്രയും ദോഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റുകയുള്ളൂ ആ രോഗത്തിനെ തീർക്കാൻ പറഞ്ഞിട്ട് താൻ എന്താ ചെയ്തതെന്ന് ചിന്തിക്കുന്നു സാറേ അതിന് സുമിത്ര മേടം എപ്പോഴും അവരുടെ കൂടെ ഉണ്ട് പിന്നെ ഞാൻ എങ്ങനെയാ സാറേ അത് ചെയ്യുന്നേ മേടമില്ലാത്ത സമയത്ത് വേണ്ട ചെയ്യാൻ എന്നാ അതിനു നോക്കണ്ട സുമിത്ര ഉണ്ടോ ഉണ്ടാകാതിരിക്കുവോ താൻ തീർക്കേണ്ട കാര്യം തീർക്കുവാണ് വേണ്ടത് ഉടനെ എനിക്ക് ഇൻ്റർ റിസൾട്ട് കിട്ടണം എൻ്റെ കയ്യിൽ നിന്നും പണം താൻ എണ്ണി മേടിച്ചാലേ മേടിച്ചതാണെങ്കിൽ ഇത് ചെയ്തിരിക്കണം എന്ന് പറയുകയാണ് അവിടെ നിന്നും ജെയിംസ് ലോറിക്കാരെ വിളിച്ച് ആ പഴയ ലോറിക്കാരെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുകയാണ് എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കണം നിങ്ങൾ വന്ന് പൈസ മേടിച്ചാലേ ഇന്ന ദിവസം സുമിത്രയും രോഹിത്തും അവിടെ നിന്ന് പുറപ്പെടും എന്നുള്ള കാര്യം ആ ഒരു സമയത്ത് സുമിത്രയ്ക്കും രോഹിത്തിനും അവിടെ പാട്ട് പാടാൻ സുമിത്രയ്ക്കും രോഹിത്തിനും അല്ല സുമിത്രയ്ക്ക് പാട്ട് പാടാൻ രോഹിത്ത് കൂടെ പോകുന്ന ആ ഒരു ദിവസം എത്തി എല്ലാവരും ചേർന്ന് അവിടെ നിന്ന് യാത്രയയക്കുകയാണ് അവർ കാറിൽ യാത്ര തുടരുന്ന ആ ഒരു സമയത്ത് അവിടെ നിന്നും സിദ്ധാർത്ഥത കണ്ട് വിളിച്ച് അവിടെ ജെയിംസിനെ അറിയിക്കുകയാണ് ജെയിംസ് വഴിയിൽ നിൽക്കുന്ന ലോറിക്കാരെ ഈ കാര്യം വിളിച്ചറിയിക്കുന്നു സുമിത്രയുടെയും റോഹിത്തിൻ്റെയും തൊട്ടു പിന്നാലെ തന്നെ ലോറി പുറകെ തന്നെ പായുകയാണ് ലോറി പുറകെ ചെല്ലുന്നത് രോഹിത്തും സുമിത്രയും അറിയുന്നില്ല ഇവരുടെ കാറിൻ്റെ തൊട്ടു പിന്നിൽ നിന്നും ആഞ്ഞ് ഒരിടി ഇടിക്കുക തന്നെ ചെയ്യുന്നു സുമിത്രയും രോഹിത്തും കാറിനുള്ളിൽ ആക്സിഡൻറ്റ് ആകുകയാണ് അവരെ അവിടെ നിന്നും ആംബുലൻസിൽ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് ആ ഒരു സാഹചര്യത്തിൽ എന്തു സംഭവിച്ചു എന്ന് പോലും പറയാൻ പറ്റത്തില്ലാത്ത അത്രയും വലിയൊരു ആക്സിഡൻ്റ് ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത് രോഹിത്ത് മരണപ്പെടുമോ കാരണം ഹിന്ദി സീരിയലിൽ രോഹിത്ത് മരണപ്പെടുകയാണ് ചെയ്തത് മലയാളം സീരിയലിൽ അത് സംഭവിക്കുമോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ അച്ചച്ചനും വീട്ടുകാരും എല്ലാം വെറുതെയിരിക്കില്ല അവരെല്ലാം ഈ കാര്യങ്ങൾ അറിഞ്ഞു സുമിത്രയുടെ അമ്മ ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചെല്ലുകയാണ് സുമിത്ര ഐ സിയുയിലാണ് റോഹിത്തും ഐ സിയുലാണ് അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ് സുമിത്ര സുമിത്ര അല്ലെങ്കിൽ സുമിത്രയുടെ അമ്മ ആ ഹോസ്പിറ്റലിനെ വാദിക്കിരുന്നത് എല്ലാവരും അവിടെ ഇരുന്ന് പൊട്ടിക്കരയുമ്പോൾ അച്ചച്ഛനും നമ്മുടെ ശ്രീകുമാറിൻ കൂടെ കൂടി നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് സ്റ്റേഷനിൽ ചെന്ന് കാര്യങ്ങൾ ധരിപ്പിക്കുന്നു ആ സമയം സി ഐക്ക് മനസ്സിലായി അന്ന് സുമിത്ര പറഞ്ഞത് വെറുതെ ഒരു കാര്യമല്ല ഇതിന് പിന്നിൽ ഇത്രയും വലിയൊരു ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അന്ന് സുമിത്ര തന്നോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് താൻ അന്വേഷിച്ചത് ചെറിയ രീതിയിലായിപ്പോയി എന്നുള്ളൊരു കുറ്റബോധം തന്നെ അവിടെ സി ഐസ് ആറിന് വരെ ഉണ്ടാകുകയാണ് ഇനി ഇതിന് കാരണമായവനെ വെറുതെ വിടില്ല അവന് കൊടുക്കേണ്ട ശിക്ഷ അതാരൊക്കെ മുന്നിൽ നിന്നാലും കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് സി ഐസ് ആറ് നൂറ് ശതമാനം ഉറപ്പിച്ച് ഇറങ്ങുക തന്നെ ചെയ്യുന്നു എന്നാൽ സിദ്ധാർത്ഥിൻ്റെ ഈ പ്രവൃത്തിക്ക് കാരണമായ രോഹിത്തും സുമിത്രയും ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന രോഹിത്തിന് മരണം സംഭവിക്കുമോ എന്നുള്ളത് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി ശുഭദിനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രമോഡ അപ്പ് ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും ബൈ ഇത് രാത്രി പറഞ്ഞൊരു കഥ ആയതുകൊണ്ടാണ് പോയത് അപ്പോൾ ടാങ്ക്സ് അഗൈൻ ദിസ് ഈസ് ഔട്ട് ബൈ ബൈ അത്